കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്റെ കുറെ വർഷങ്ങൾക്ക് ബാക്കിലേക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് എല്ലാരെ പോലെ തന്നെ നമുക്കും ലാൽ സാറിനെ ഒന്ന് കാണുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ആ സമയത്ത് നാട്ടില് പഠിക്കാനെ കുറച്ച് വീക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രോഗ്രസ് കാർഡിലെ റിപ്പോർട്ട് ഭയങ്കര മോശമായതുകൊണ്ട് വീട്ടിലെടുത്തിട്ട് അലക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് ഖാദർ എന്ന് പറഞ്ഞിട്ട് അവനാണ് വന്ന് പറഞ്ഞത്, ഊട്ടിയിൽ ഷൂട്ടിംഗ് ഉണ്ട്, ദേവദൂത് എന്നാണ് പടത്തിന്റെ പേര്, മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞു. അത് കേട്ടതും എന്റെ സുഹൃത്ത് സിജുവിനെയും കൂട്ടിയിട്ട് നേരെ ബൈക്ക് എടുത്തിട്ട് ഊട്ടിയിലേക്ക് പോയി. ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയമാണ്, കൊടുങ്കാറ്റ് വന്നാൽ പോലും ഞാൻ ഊട്ടി പോയിരിക്കും, കാരണം അത്രയും ഇഷ്ടമാണ് പുള്ളിനെ. എനിക്ക് എന്റെ പേഴ്സിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ സൂക്ഷിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്റെ പേഴ്സിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാവാൻ പോകുന്ന ദിവസമാണ്, കാരണം ഇന്ന് ഞാൻ പുള്ളിനെ നേരിട്ട് കാണാൻ പോവാം. അങ്ങനെ നേരെ അവിടെ ചെന്നു, ലൊക്കേഷൻ തെരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷെ എന്നാലും അവിടെ എത്തി. ഫുൾ ആൾക്കൂട്ടം ഈ ലൊക്കേഷൻ കണ്ടതും അതൊരു സിനിമ ഷൂട്ടിംഗ് ആണ്, അത് അവിടെയാണ് ലാൽ സാർ ഉള്ളത് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയ സമയത്ത് തന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി നേരെ ആ കുന്ന്, ഒരു കുന്നാണത്, ആ കുന്നത്തെ ഷൂട്ടിംഗ് നേരെ ഇറങ്ങി ഓടി ഓടിപ്പോയി. വലിയൊരാൾക്കൂട്ടം പോണ വഴിക്ക് കുറെ വണ്ടികൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു, അതിനെല്ലാം കട്ട് ചെയ്തിട്ട് നേരെ പോയി. അവിടെ പോയി ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞാണ് അകത്തേക്ക് കയറി കയറി നോക്കിയപ്പോൾ അവിടെ സിബി മലയിൽ നിൽക്കുന്നു, പിന്നെ വിനീത് കുമാർ, പിന്നെ കുറച്ച് പട്ടികളൊക്കെ ആ പടത്തിലെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ പരസ്യത്തിൽ കാണുന്ന ഒന്ന് രണ്ട് മുഖങ്ങൾ അവിടെ എല്ലാം കണ്ടു. ലാൽ സാറെ കാണാനല്ല, ശരി, അവിടുന്ന് മെല്ലെ നുഴഞ്ഞ് ബാക്കിലേക്ക് ഇറങ്ങി. അപ്പുറത്ത് ഒരു ട്രാവലറിൽ ചാരി നിൽക്കുന്ന ഒരു തമിഴ് ആളുണ്ട്, ഡ്രൈവർ, അവരോട് ചോദിച്ചു. അത് കുറച്ച് നമ്മൾ കുറച്ച് അഹങ്കാരത്തിലാണ് ചോദിക്കുന്നത്, കാരണം നമ്മുടേതാണല്ലോ മോഹൻലാലേ, തമിഴ് ആൾക്കാരത്തിലല്ലോ, കാരണം അവിടെ കൂടി നിൽക്കുന്ന 80% ആൾക്കാരും തമിഴ് ആൾക്കാരാണ്. അപ്പം നമ്മുടെ എന്നുള്ളൊരു അഹങ്കാരത്തിൽ ഞാൻ പോയി ചോദിക്കുകയാണ്, എനിക്ക് മോഹൻലാൽ സാർ എങ്കിന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അതേ ടോണിൽ തിരിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇറങ്ങിപ്പോയതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ വണ്ടികൾ അങ്ങോട്ട് ജാഥ പോലെ പോയിരുന്നു, ലാൽ സാറിന്റെ ഷൂട്ട് കഴിഞ്ഞ് ലാൽ സാർ പോയി, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ ഞാൻ ഈ കുന്നോടി കയറുമ്പോൾ ബാക്കിൽ നിന്ന് എന്നെ സിജി വിളിക്കുന്നുണ്ടായിരുന്നു, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ ആ സമയത്ത് ഞാൻ ബാക്കിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കൂല്ലോ, ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് മുന്നേ ലാൽ സാറെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഒന്ന് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം അത്രയും ഓടി കതച്ച് ഇനിയിപ്പോൾ ഇതിനും കൂടി ചേർത്തിട്ടുള്ളതല്ല എനിക്ക് വീട്ടിൽ പോയി കിട്ടും, ഭയങ്കര വിഷമിച്ച് നിന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറെ പരസ്യങ്ങളും കുറെ ഫോട്ടോഷൂട്ടും അന്ന് രണ്ട് തവണ യാത്ര ചെയ്യാനൊക്കെ പറ്റി, അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഭയങ്കര രസമാണ്, കാരണം അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും ഒരാൾക്കും പറ്റില്ല. ഭയങ്കര ക്ഷമയാണ്, അങ്ങേയറ്റത്തെ ക്ഷമ. ഞാൻ അറിയുന്ന ലാൽ സാറാണ്. അപ്പം അത് ഭയങ്കര, കാരണം ഞാൻ പലതവണ ശ്രമിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ പ്രശ്നം, അതൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അനുകരിക്കാൻ ശ്രമിച്ചാൽ പോലും അത് വർക്കൗട്ട് ആവില്ല, അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അറിയില്ല എപ്പോഴും, പക്ഷെ അദ്ദേഹമൊക്കെ എന്നെ പേരെടുത്ത് വിളിക്കുക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൂട്ടത്തിൽ എന്നെ കൂടെ ചേർത്ത് വെക്കുക, ഞാനെടുത്ത കുറേ ലാൽ സാറിന്റെ ഫോട്ടോസ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്യുക, അതൊക്കെ എൻ്റെ ഒരു എനിക്ക് ഭയങ്കര കാര്യമാണ്. അതെല്ലാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെ മോഹൻലാൽ ഫാൻ എന്ന് തുറന്നു പറയുന്നത്, നിങ്ങളൊരു സംവിധായകനല്ലേ എന്ന്. അവരോട് ഞാൻ പറഞ്ഞൊരു മറുപടി, കാരണം അവർ പറയുന്നത് നിങ്ങൾ സംവിധായകൻ എന്നുള്ള മോഹൻലാൽ ആണ് എൻ്റെ ഇഷ്ടതാരം, അല്ലെങ്കിൽ ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ് എന്നൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഞാൻ പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ, ഞാൻ സംവിധായകനാവുന്നതിൻ്റെ മുന്നേ മോഹൻലാൽ ഫാനായിരുന്നു, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, അത് സംവിധായകനായി തുടർന്നാലും ശരി മറ്റെന്തായാലും അത് നമുക്ക് ഒരു ഒരു ആളോട് തോന്നുന്നൊരു ഇഷ്ടമാണ്, അതങ്ങനെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത് ഭയങ്കര രസമാണ്, ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഞാൻ ഫോട്ടോഷൂട്ട് നിർത്താറില്ല, കാരണം എത്ര നേരം വേണമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും, അത് ആ ചിരി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ചിരി ഞാൻ പകർത്താൻ ശ്രമിക്കും. ഇതൊക്കെയാണ് എനിക്ക് ലാൽ സാറെ കുറിച്ച് എനിക്ക് ഈ പെരുന്നാൾ ദിനത്തിൽ പറയാനുള്ളത്. പിന്നെ ലാൽ സാറിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും. ഹാപ്പി ബർത്ത്ഡേ സാർ. താങ്ക് യു.